പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കരയ്ക്കൂടെയും പോകത്തില്ല, വെള്ളത്തിൽ കൂടെയും പോകില്ല എന്ന നിലപാടിലാണ്. എന്തോ ആരോടോ വാശി തീർക്കുന്നത് പോലെയാണ് അദ്ദേഹം പെരുമാറുന്നതും. അതേപോലെ വ്യാമോഹവും ആത്മവിശ്വാസം കുറച്ചധികം കൂടുതലാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവിന്. അത് നമുക്ക് അറിയാവുന്ന കാര്യവുമാണ്. സതീശന്റെ പുതിയ കണ്ടുപിടുത്തം എന്താണെന്ന് വെച്ചാൽ, തൃശ്ശൂരിലും തിരുവനന്തപുരത്തും യു ഡി എഫിന് വിജയം ഉറപ്പാണെന്നുള്ളതാണ്. എന്നാൽ കോൺഗ്രസ് പറഞ്ഞാൽ ആ സീറ്റിനു വേണ്ടി കണ്ണടയ്ക്കാനും ബി ജെ പി തയ്യാറാകുമെന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യവും. എന്നാൽ ആ അന്തർധാരയെ പറ്റിയൊന്നും സതീശൻ വാതുറന്നൊരു വാക്കുപോലും പറയില്ല. അതൊരു പരസ്യമായ രഹസ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്ക് അറിവുള്ള കാര്യം തന്നെയാണ് ഇതെല്ലാം. എന്നാൽ പൊതുജനത്തെ കബളിപ്പിക്കാനാണ് സതീശനും കൂട്ടരും നോക്കുന്നത്. എന്നിട്ട് പറയുന്നത് ഈ സീറ്റുകളാണ് ബി ജെ പി ഉന്നമിടുന്നത് എന്നാണ്. കഴിഞ്ഞ തവണത്തെ ഭൂരിപക്ഷം ഉയർത്തി ഇത്തവണ യു ഡി എഫ് ജയിക്കും, ഒരു സീറ്റിൽ പോലും ബി ജെ പി ജയിക്കില്ല, അക്കാര്യം ഞങ്ങൾ ഉറപ്പുവരുത്തുമെന്നും വി ഡി സതീശൻ പറയുന്നു. തൃശൂരിൽ സീറ്റ് ബി ജെ പിക്ക് അനുകൂലമായാൽ എക്സലോജിക്കൽ കരുവന്നൂർ കേസുകളിൽ സെറ്റിൽമെന്റ് ഞങ്ങൾ സംശയിക്കുന്നുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവ് ഇതെല്ലാം ആരെയാണ് ബോധിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. എക്സലോജിക്കലിനെതിരായ ആർ ഒ സി റിപ്പോർട്ടിൽ മുഖ്യമന്ത്രി പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് തെളിഞ്ഞുവെന്നും എക്സലോജിക്കൽ വാദം ശരിവെക്കുന്ന ഒരു രേഖയും നൽകിയിട്ടില്ലെന്നും സി ബി ഐയും ഇ ഡിയും അന്വേഷിക്കേണ്ട കേസാണ് ഇതെന്നും അതുകൊണ്ട് സി ബി ഐ ഇ ഡി അന്വേഷണം വേണമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടക്കണം, കോർപ്പറേറ്റ് മന്ത്രാലയം മാത്രം അന്വേഷിച്ചിട്ട് എന്ത് കാര്യമെന്നും, എന്നിട്ടും കോർപ്പറേറ്റ് മന്ത്രാലയം അന്വേഷിക്കാനാണ് ഉത്തരവിട്ടതെന്നും ഇത് സംഘപരിവാറുമായുള്ള ബന്ധത്തിന്റെ തെളിവാണ് എന്നൊക്കെയാണ് സതീശൻ പുലമ്പുന്നത്. സംഘപരിവാറും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ അവിഹിത ബന്ധമുണ്ട് എന്നും സതീശൻ വെച്ചലക്കുകയാണ്. എന്നാൽ ഇവിടെ ആരാണ് ആരുമായിട്ടാണ് ബന്ധമെന്നും നമുക്ക് എല്ലാവർക്കും അറിയാം. ഇടയ്ക്ക് വന്നങ്ങ് പോരാട്ടമാണ്, അത് ജനങ്ങളെ കബളിപ്പിക്കാനാണ്. സി ബി ഐ തെറ്റായ വഴിയിൽ അന്വേഷണം കൊണ്ടുപോയാൽ പ്രതിപക്ഷം സർക്കാരിനൊപ്പം നിൽക്കുമെന്നും അധികാരം ദുർവിനിയോഗം ചെയ്യാനോ സെറ്റിൽമെന്റിനോ അനുവദിക്കില്ല എന്നും ലൈഫ് മിഷൻ കേസിൽ മുഖ്യമന്ത്രിക്ക് അന്വേഷണം എത്തിയില്ലല്ലോ എന്നും അന്വേഷണം നടത്തേണ്ട ബന്ധപ്പെട്ട ഏജൻസികളാണെന്നും അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും സി പി എം നൽകിയ മറുപടി ക്ലീശയാണെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.